നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു സംസ്ഥാനം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടന്നത്. ആ വേട്ടയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് മുഴപ്പിലങ്ങാട് സ്വദേശികളായ അഫ്സലും അഫ്സലിന്റെ ഭാര്യ ബൾക്കീസുമായിരുന്നു. ഈ ദമ്പതികൾ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് റാക്കറ്റിലെ കണ്ണികളാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും ലക്ഷങ്ങളുടെ മയക്കുമരുന്ന് ഇടപാടാണ് ഇവർ നടത്തിയിരുന്നത്. അത്തരം ഇടപാടുകളിലൂടെ സമ്പാദിക്കുന്ന പണം ഇവർ വിനിയോഗിക്കുന്നത് ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്നല്ലേ, മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ അഫ്സൽ ബൾക്കീസ് എന്ന ഈ ദമ്പതികൾ സജീവ CPM പ്രവർത്തകരാണ്. അതുമാത്രമല്ല, DYFA ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ മുഖ്യ സംഘാടകൻ കൂടിയാണ് അഫ്സൽ. അഫ്സൽ നേതൃത്വം നൽകിയ ലഹരി വിരുദ്ധ സദസ്സുകളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, മയക്കുമരുന്നിനെതിരെ പോരാടുന്ന സഖാക്കളുടെ തനി നിറമാണ് വ്യക്തമായിരിക്കുന്നത്. നമ്മളല്ലാതെ മറ്റാര് സഖാക്കളെ? പർദ്ദ ധരിച്ചു മാത്രം പുറത്തിറങ്ങാറുള്ള ബൾക്കീസ് നാട്ടുകാർക്ക് മുൻപിൽ ഉത്തമ കുടുംബിനിയും മതാചാര വിശ്വാസിയുമായിരുന്നു. നാട്ടുകാരുടെയും പോലീസിന്റെയും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അടവ് മാത്രമായിരുന്നു ഇവർക്ക് പർദ്ദയും പാർട്ടി പ്രവർത്തനവും. രഹസ്യാന്വേഷണ വിഭാഗം മുൻപേ തന്നെ ഇവരുടെ മയക്കുമരുന്ന് മാഫിയകളുമായുള്ള ബന്ധം കണ്ടുപിടിച്ചിരുന്നു. ഇവരെ കൊടുക്കാൻ വേണ്ടി പലതവണ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. നേരത്തെ MDMA കടത്തുന്നതിനിടെ ബൾക്കീസും ഭർത്താവ് അഫ്സലും സഞ്ചരിച്ചിരുന്ന കാറിനെ പോലീസ് പിന്തുടർന്നുവെങ്കിലും ഇവർ മയക്കുമരുന്ന് വഴിയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഇത്തവണ പൂട്ട് വീണു. ഇവരുടെ കയ്യിൽ നിന്നും ഏകദേശം 2 കിലോയോളം MDMA, 7.5 ഗ്രാം OPM, 67 ഗ്രാം ബ്രൗൺ ഷുഗർ എന്നിവയാണ് പോലീസ് പിടികൂടിയത്. മാർക്കറ്റിൽ 1 കോടിയോളം വില വരുന്ന മയക്കുമരുന്നുകളാണിത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിതെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. കണ്ണൂരിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന അഫ്സൽ നാറാത്ത് ആയുധ പരിശീലന കേസിന് പിന്നാലെയാണ് CPMലേക്ക് ചേക്കേറിയത്. CPM നേതാവ് P ജയരാജനാണ് അഫ്സലിനെയും സംഘത്തെയും CPMലെത്തിക്കാൻ ചുക്കാൻ പിടിച്ചത് എന്നാണ് ചില മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. പിന്നീട് CPM മറ ഉപയോഗിച്ച് വ്യാപകമായി മയക്കുമരുന്ന് വ്യാപാരം നടത്തി വരികയായിരുന്നു ഇവർ. സംസ്ഥാന വ്യാപകമായി CPIM DYFA പ്രവർത്തകർ ഒരു ഉളുപ്പുമില്ലാതെ ലഹരി വിരുദ്ധ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ തന്നെയാണ് പാർട്ടിയിലെ സജീവ പ്രവർത്തകരും നേതാക്കളുടെ മക്കളുമടക്കം മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റിലാവുന്നത് എന്നതാണ് വിരോധാഭാസം. ബൊളീവിയൻ കാടുകളിൽ കഞ്ചാവടിച്ചു നടന്നവനെ ആരാധിച്ചു നടക്കുന്ന അന്തംഗമികളിൽ നിന്നും ഇതല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.